ഇനിയുമുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ്. അപ്പോൾ കോൺഗ്രസ് എന്തായിരിക്കും ചെയ്യുക? ബീഹാറിന് ശേഷം അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരികയാണ്. 2021 മെയ് മാസത്തിൽ കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ കൂടി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കും ഈ തിരഞ്ഞെടുപ്പിനെ. അതിന് കാരണം 4 BJP ഇതര സംസ്ഥാനങ്ങളിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നത് തന്നെയാണ്. ഇതിൽ അസം മാത്രമാണ് BJP സഖ്യം ഭരിക്കുന്നത്. കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷവും പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ BJP ബദ്ധവൈരികളായ തൃണമൂൽ കോൺഗ്രസും പുതുച്ചേരിയിൽ കോൺഗ്രസിൻ്റെ വി നാരായണസ്വാമിയും തമിഴ്നാട്ടിൽ അണ്ണാ DMK എടപ്പാടി പളനിസ്വാമിയും ഭരണം കൈയാളുന്നു. ഇതിൽ തങ്ങളുടെ മിഷൻ 2021 BJP പ്രഖ്യാപിച്ചിരിക്കുന്നത് പശ്ചിമബംഗാളാണ്. മമതാ ബാനർജിയും BJP തമ്മിൽ പൊരിഞ്ഞ പോരാട്ടവുമാണ് ബംഗാളിൽ നടക്കുന്നതും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട 19 സീറ്റുകളാണ് BJP ബംഗാളിൽ നേടിയത്. ഇതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം സുനിശ്ചിതമാണെന്ന് BJP പ്രഖ്യാപിക്കുകയുമുണ്ടായി. അതിനായുള്ള എല്ലാ കൊണ്ടശ്രമവും BJP നടത്തിവരികയും ചെയ്യുന്നുമുണ്ട്. തമിഴ്നാടിൻ്റെ കാര്യമെടുത്താൽ ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ അവസ്ഥ അണ്ണാ DMK നേതാക്കൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവർക്ക് നന്നാകും. BJP കയറി ചെല്ലാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ അവിടുത്തെ മുഖ്യധാരാ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി സഖ്യത്തിൻ്റെ മറവിൽ പാർട്ടി വളർത്തുകയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ ഇത് വ്യക്തമായി. DMK പ്രതിരോധിക്കാൻ കഴിവുള്ള പാർട്ടിയാണ് അണ്ണാ DMK. പലകുറി മാറി മാറി തമിഴ്നാടിൻ്റെ മണ്ണ് ഇരു രാഷ്ട്രീയ പാർട്ടികളും ഭരിച്ചിട്ടുമുണ്ട്. ഇത്തവണ പലവിധ ഭരണവിരുദ്ധ വികാരങ്ങൾ എടപ്പാടിയുടെ ഭരണത്തിന് നേരെയുണ്ട്. അതിൽ നിന്നും രക്ഷിക്കാമെന്ന വാഗ്ദാനത്തോടെയായിരിക്കും BJP തമിഴ്നാട്ടിൽ രംഗപ്രവേശനം ചെയ്യുക. അങ്ങനെ വന്നാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ മറ്റൊരു സംസ്ഥാനത്ത് കൂടി BJP അവരുടെ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന് കോൺഗ്രസിൻ്റെ കയ്യിലുള്ള കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയാണ്. വി നാരായണസ്വാമി മുഖ്യമന്ത്രിയായി തുടരുന്നു. 33 നിയമസഭയിൽ 14 സീറ്റുകളുള്ള കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. DMK 3 ഒരു സ്വതന്ത്രനും ഉൾപ്പെടെ 18 പേരുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുന്നത്. 11 പ്രതിപക്ഷ പാർട്ടികൾക്ക് പുറമെ 3 സീറ്റുകളുള്ള BJP സംസ്ഥാനത്ത് സജീവമാണ്. നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്നത് 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളാണ് ഇത്. ഇതിൽ പുതുച്ചേരി കൂടി കൈവിട്ടാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അസ്ഥിവാരം തന്നെ തകരും എന്ന് ഉറപ്പ് തന്നെ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനം അസമാണ്. BJP സഖ്യകക്ഷികളുമായി ഭരണം നിലനിർത്തുന്ന സംസ്ഥാനത്ത് പക്ഷേ അസം പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ BJP അനുകൂലമാക്കി മാറ്റും എന്നു തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. മറ്റൊന്ന് കേരളമാണ്. ഒ രാജഗോപാൽ മാത്രമാണ് നിലവിൽ നിയമസഭയിൽ BJP പ്രതിനിധി. കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് BJP ലക്ഷ്യം. ഭരണത്തിൽ ഏറുമെന്നൊക്കെ BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും കേവലം രാഷ്ട്രീയമായ തമാശകൾ മാത്രമായേ അതിനെ നിലവിൽ കാണാനൊക്കൂ. എങ്കിലും കൂടുതൽ സീറ്റുകൾ നേടുന്നതിനെ ജാഗ്രതയോടെ മാത്രമേ ഇടതുമുന്നണിയും UDFഉം നേരിടുള്ളൂ. ഇവിടെയാണ് കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. പരമ്പരാഗതമായി കേരളം മാറി മാറിയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചു വന്നിട്ടുള്ളത്. ഇത്തവണ അതാവർത്തിക്കൽ കോൺഗ്രസിന് നിർബന്ധവുമാണ്. ജയിച്ചാൽ കോൺഗ്രസ് തന്നെയാവും ഭരണത്തിന് നേതൃത്വം നൽകുക. പക്ഷേ ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രകടനങ്ങൾ കോൺഗ്രസിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അതേസമയം തന്നെ കേരളത്തിൽ ഈ ഫാക്റ്റ് അത്ര കണ്ട് കോൺഗ്രസിനെ ബാധിക്കുകയുമില്ല. എങ്കിലും കടമ്പകളുണ്ട് കോൺഗ്രസിന് മുൻപിൽ. ഈ വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP നില മെച്ചപ്പെടുത്തുകയോ അസമൊഴിച്ച് മറ്റെവിടെയെങ്കിലും ഭരണത്തിൽ വരികയോ ചെയ്താൽ കോൺഗ്രസിൻ്റെ നില കൂടുതൽ പരിതാപകരമാകുമെന്ന് മാത്രമല്ല, ജനാധിപത്യ ചേരിക്ക് പുതിയൊരു ബദൽ കൂടി ഉയർന്നു വരും ഭാവിയിൽ എന്ന് ഉറച്ചു വിശ്വസിക്കാം. Way2Nikah.com, the exclusive Muslim matrimonial site.